അപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂവിൽ ജോലി ആഗ്രഹിക്കുന്ന വനിതകൾക്ക് പുതിയൊരു അവസരം ഇപ്പോൾ കേരള PSC മുഖാന്തരം ക്ഷണിച്ചിട്ടുണ്ട്. പുരുഷന്മാർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പരമാവധി പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സഹോദരിമാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു അവസരം തന്നെയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. അവർക്ക് യോഗ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ താല്പര്യമുള്ള യോഗ്യതയുള്ളവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ മറക്കേണ്ട. വളരെ പെട്ടെന്ന് PSC വെബ്സൈറ്റിലൂടെ കയറി പറയാൻ പോകുന്ന യോഗ്യതകളൊക്കെ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുക. സോ നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ കേരള ഫയർ ആൻഡ് റെസ്ക്യൂവിലേക്കാണ് പുതിയൊരു റിക്രൂട്ട്മെന്റ് കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. 29/9/2023 ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് 1/11/2023 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപേക്ഷിക്കേണ്ട മെത്തേഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാറ്റഗറി നമ്പർ കാണാൻ സാധിക്കും. 312/2023 ഈ ഒരു കാറ്റഗറി നമ്പർ നിങ്ങൾ ഓർത്തിരുന്നേക്കുക. അതിനുശേഷം നിങ്ങൾ കേരള PSC വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾ PSC പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് കയറിയതിന് ശേഷം വെറും 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. പോസ്റ്റ് നെയിം ഫയർ വുമൺ ആണ്. വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ തസ്തികയിലേക്കാണ് ഇപ്പോൾ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത്. വനിതകൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഏകദേശം 45,800 രൂപ വരെ നിങ്ങൾക്ക് പ്രതിമാസം ശമ്പളം ലഭിക്കുന്ന ഒരു തസ്തിക തന്നെയാണ്. വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഡിസ്ട്രിക്ട് വൈസിലാണ്. കൊല്ലത്ത് 3 വേക്കൻസിയും അതുപോലെ തന്നെ പത്തനംതിട്ട 1 വേക്കൻസിയുമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട. താല്പര്യമുള്ള യോഗ്യതയുള്ള എല്ലാവരും അപേക്ഷിക്കുക. വേക്കൻസിൻ്റെ കാര്യം നോക്കി അപേക്ഷിക്കാതിരിക്കേണ്ട. യോഗ്യത ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷിക്കുക. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ്. എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാം. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18-26 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ 2/1/1997 അതുപോലെ തന്നെ 1/1/2005 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. OBC 3 വർഷത്തെ റിലാക്സേഷൻ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ SC/ST വിഭാഗത്തിന് 5 വർഷത്തെ റിലാക്സേഷൻ നൽകപ്പെടുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മിനിമം +2 മാത്രം മതി. മറ്റൊരു യോഗ്യതയും ചോദിക്കുന്നില്ല. പാസ് ഇൻ +2 ഓർ ഇക്വാലൻ്റ് തത്തുല്യമായിട്ടുള്ള യോഗ്യത ഉള്ളവർക്കും അപേക്ഷിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും. ഇല്ലാന്ന് കരുതി അപേക്ഷിക്കാതിരിക്കേണ്ട. അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതൊരു ഡിസേബിൾ ആയിട്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഉണ്ടെങ്കിൽ നിങ്ങളത് വെക്കുക, ഇല്ലെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ +2 ആണ് ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് ശ്രദ്ധിച്ചിരിക്കുക. +2 ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം. അതുപോലെ ഹൈറ്റ് എന്ന് പറയുന്നത് 152 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. SC/ST വനിതകൾക്ക് 150 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വിമ്മിങ് അത്യാവശ്യം അറിഞ്ഞിരിക്കണം. സോ സ്വിമ്മിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളത് 50 മീറ്റർ സ്വിമ്മിങ്ങിൻ്റെ ഒരു കാര്യമുണ്ട്. അത് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത് 2 മിനിറ്റ്സ് 15 സെക്കൻഡ് കൊണ്ട് 50 മീറ്ററിൻ്റെ ഒരു സ്വിമ്മ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. സ്വിമ്മിങ്ങിൻ്റെ കാര്യത്തിൽ പാനിക് ആവേണ്ട, നിങ്ങൾ അപേക്ഷിക്കുക. ആദ്യം എക്സാമാണ്. പിന്നെ 2 മിനിറ്റ് ഫോൾട്ടിംഗ് എബിലിറ്റി പറയുന്നുണ്ട്. ഡീപ്പർ സൈഡ് ഓഫ് ദി സ്വിമ്മിംഗ് പൂൾ. സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുമ്പോൾ ഒരു കുളത്തിലോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ജലാശയത്തിലോ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗത്ത് ഫോൾട്ടിംഗ് എബിലിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ പൊങ്ങിക്കിടക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതിനുള്ള കഴിവ് 2 മിനിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഐസൈറ്റ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം. ഡിസ്റ്റൻസ് വിഷൻ 6x6 അതുപോലെ നിയർ വിഷൻ 0.5 ഒക്കെയാണ് ബോധി ഐസ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിന് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാകുന്നതാണ്. ഫിസിക്കൽ ടെസ്റ്റിൽ 8 ഐറ്റംസ് ഉണ്ട്. 100 മീറ്റർ ഓട്ടം 17 സെക്കൻഡിൽ, ഹൈ ജമ്പ് 106 സെൻറ്റിമീറ്റർ, ലോങ് ജമ്പ് 305 സെൻറ്റിമീറ്റർ, പുട്ടിംഗ് ദി ഷോട്ട് 458 സെൻറ്റിമീറ്റർ, 200 മീറ്റർ ഓട്ടം 36 സെക്കൻഡ്, ത്രോയിങ് ദി ക്രിക്കറ്റ് ബോള് 14 മീറ്റർ, ഷട്ടിൽ റൈസ് 26 സെക്കൻഡ് കൊണ്ട്, സ്കിപ്പിംഗ് 80 തവണയാണ് പറഞ്ഞിട്ടുള്ളത്, 80 ടൈംസ് 80 വട്ടമാണ് പറഞ്ഞിട്ടുള്ളത് 1 മിനിറ്റിൽ. അപ്പോൾ ഈ 8 എണ്ണത്തിൽ 5 എണ്ണം നിങ്ങൾ പാസ്സായാൽ മതി, 5 എണ്ണം ക്വാളിഫൈ ചെയ്താൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അറ്റ്ലീസ്റ്റ് 5 എണ്ണം ഔട്ട് ഓഫ് 8 ലാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ 5 എണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ തന്നെ നിങ്ങൾ ഫിസിക്കൽ പാസ്സാവുന്നതായിരിക്കും. ആദ്യം ഒരു എക്സാം ഉണ്ടാവും, ആ എക്സാം കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടാകത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അപേക്ഷിക്കാൻ താല്പര്യമുള്ള എല്ലാ വനിതകളിലേക്കും നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപേക്ഷിക്കാൻ താല്പര്യമുള്ള എല്ലാവരും അപേക്ഷിക്കുക. കാറ്റഗറി നമ്പർ 312/2023 ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.